بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا ابي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين توفوا فاهم الملائكة ظالمي أنفسهم قالوا فيم كنتم قالوا كنا مستضعفين في الأرض قالوا ألم تكن أرض الله واسعة فتهاجروا فيها فأولئك مأواهم جهنم وساءت مصيرا صدق الله مولانا العظيم كل ميسر لما خلق له صدق رسول الله الهي لا تعذبني فاني مقر بالذي قد كان مني اذا فكرت في ندمي عليها عللت اناملي غيظا بسني ീ അഷറുന്നിം താഫുവ നമ്മിൽ നിന്നും സംഭവിച്ചുപോയ സകലമാന തെറ്റുകുറ്റങ്ങളും അറമുറാഹിമായ നാഥൻ നമുക്കേവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവിൻ്റെ മുത്തക്കീങ്ങളായ മുഹബീങ്ങളായ മഹാഭാഗ്യവാന്മാർ അവരുടെ കൂട്ടത്തിൽ പാപികളായ പാവപ്പെട്ടവരായ നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിന് ലക്ഷ്യം കാണുന്ന ദുന്യാവിലും ആഹ്റത്തിലും സമാധാനം ലഭിക്കുന്ന മനസ്സുകൊണ്ട് ഏത് സമയത്തും റബ്ബിലേക്ക് നോക്കുന്ന ഈമാനികമായ ഉന്നതമായ മക്കാം അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ഈമാനിന് കളങ്കം പറ്റുന്ന ഈമാനിക വെളിച്ചത്തിന് ശക്തി കുറക്കുന്ന സകലമാന ദുസ്വഭാവങ്ങളിൽ നിന്നും റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ എല്ലാവിധ പരീക്ഷണങ്ങളിലും അല്ലാഹു നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ എല്ലാ പ്രതിസന്ധികളും അല്ലാഹു തരുന്നത് പരീക്ഷണമാണെങ്കിൽ ആ പരീക്ഷണങ്ങളിൽ അല്ലാഹു അർഹമായ പ്രതിഫലവും പിടിച്ചു നിൽക്കാനുള്ള തോക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പൊറത്തു കൊടുക്കുമാറാകട്ടെ അവർക്ക് മഹഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ സ്വർഗീയ സുഖം അവർക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ ജന്നത്തുൽ ഫിർദൌസിൻ്റെ അഖിലുകാരായി അവരെയും നമ്മയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായി അവൻ്റെ വിധിയിലുള്ള സംതൃപ്തി ഏറെക്കുറെ വിശദീകരിച്ച് പറയുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്തു കഴിഞ്ഞു വിധിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും ആ പറയലിനും കേൾക്കലിനും പറഞ്ഞു കേട്ട് മനസ്സിലാക്കുന്നതിനും ഒരു പരിധിയുണ്ട് എന്ന വസ്തുത കഴിഞ്ഞയാഴ്ച നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കാണു അത് അള്ളാഹുവിൻ്റെ ഒരു സിറാകുന്നു ആ സിറിൽ നിന്ന് മഹാരഥന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾ ആരിഫീങ്ങൾ കറകളഞ്ഞ മ്മ്മിനീങ്ങൾ അവർക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്ന അത്ര അവർ ഗ്രഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തു എന്നല്ലാതെ പറഞ്ഞും പഠിപ്പിച്ചും മനസ്സിലാക്കേണ്ട ഒരു മേഖലയല്ല അള്ളാഹുവിൻ്റെ കലാ ഖദർ അത് അനുഭവജ്ഞാനമാണ് അനുഭവജ്ഞാനം പലതും പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കില്ലല്ലോ ജീവിതത്തിൽ ഒരിക്കലും പഞ്ചസാരയുടെ രുചിയറിയാത്ത ഒരു മനുഷ്യൻ അവനോടെങ്ങനെ പഞ്ചസാരയുടെ രുചി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും അത് അനുഭവത്തിലൂടെ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുകയുള്ളൂ മിനിമം മുമിനീങ്ങളായ ആളുകൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസികൾക്ക് പാസ് മാർക്കിന് വേണ്ട യോഗ്യത റബ്ബുൽ ഇസത്തിൻ്റെ വിധിയും മനുഷ്യർക്ക് അല്ലാഹു നൽകിയ കർമ്മ സ്വാതന്ത്ര്യവും രണ്ടും സത്യമാകുന്നു പരിശുദ്ധ ഖുർആൻ അറിയിച്ചു തന്ന യാഥാർത്ഥ്യങ്ങളാകുന്നു അതുകൊണ്ട് വിധിയുടെ ഭാഗം മാത്രം പഠിച്ചിലാക്കിയും പറഞ്ഞും വിധിയെക്കുറിച്ച് മാത്രം ഗ്രഹിച്ച് മനുഷ്യൻ്റെ കർമ്മ സ്വാതന്ത്ര്യം അവഗണിക്കാനോ നിഷേധിക്കാനോ സത്യവിശ്വാസിക്ക് പാടില്ല മനുഷ്യൻ്റെ കർമ്മ സ്വാതന്ത്ര്യം മാത്രം പഠിച്ചും മനസ്സിലാക്കിയും ഗ്രഹിച്ചും അല്ലാഹുവിൻ്റെ വിധിയെ എതിർക്കുന്ന അവസ്ഥയിലും എത്തിപ്പെടാൻ പാടില്ല രണ്ടും അല്ലാഹു നമുക്ക് പഠിപ്പിച്ച യാഥാർത്ഥ്യങ്ങളാകുന്നു ഇമാം ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാം പ്രവാകശി പ്രവാചക ശിഷ്യന്മാരിൽ ഒരു സഹാബി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലീഹി വസല്ലമ്മ തങ്ങളോട് ചോദിച്ചു യാസൂൽ അല്ലാ സ്വർഗത്തിലേക്ക് ആരൊക്കെയാണുള്ളത് നരകത്തിലേക്ക് ആരൊക്കെയാണുള്ളത് എന്ന് വ്യക്തമല്ലേ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും മെമ്പർമാരുടെ കാര്യം തീരുമാനിക്കപ്പെട്ടതല്ലേ അതിന് ഇനി മാറ്റം വരില്ലല്ലോ അത് അള്ളാഹുവിൻ്റെ മുൻവിധിയും നിശ്ചയവുമാണല്ലോ കാര്യം അങ്ങനെയാണെങ്കിൽ ഹബീബെ എനിക്കൊരു സംശയമുണ്ട് സൊഹാബിയുടെ ചോദ്യം സംശയ നിവാരണം സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള ആളുകളെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിടയിൽ ഈ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത് എന്തിനാണ് അവർ നമസ്കരിക്കുന്നത് അവർ ക്ലേശകരമായ ജിഹാദിന് വരുന്നത് എന്തിനാണ് അവർ അവരുടെ ധനം ദുന്യാവിൽ ഉപയോഗിച്ച് സുഖിക്കാതെ പാരത്രിക നേട്ടത്തിനും സ്വർഗീയ സുഖത്തിനും വേണ്ടി അവർ അവരുടെ ധനം എന്തിനാണ് വിനിയോഗിക്കുന്നത് അമൽ ചെയ്യുന്ന ആളുകൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യത്തിനു മറുപടിയായി ലോകത്തിന്റെ ഗുരു പറഞ്ഞത് നമുക്കും ഇന്നും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും മനസ്സമാധാനത്തിനും പര്യാപ്തമായ മറുപടിയാണ് അവിടെ നിന്ന് പറഞ്ഞത് സഹോദര നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് റബിൻ്റെ ദീനിനെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ കലാകതിറിനെ കുറിച്ചും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്തിനാണ് അമൽ ചെയ്യുന്നവർ ക്ലേശിക്കുന്നത് എന്തിനാണ് കഷ്ടപ്പെടുന്നത് എന്ന ചോദ്യമുണ്ടല്ലോ ഈ അധ്വാനിക്കുന്ന ആളുകളുടെ അധ്വാനം ആരാധന നടത്തുന്ന ആളുകളുടെ ആരാധനയും പരിശ്രമവും ബുദ്ധിമുട്ടും കുല്ലുൻ മുയസ്സറുൻ ലിമാ ഹുലിക്കലഹു ഏതൊന്നിനു വേണ്ടിയാണോ അവർ പടക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ഏതൊന്നാണോ അവരുടെ കാര്യത്തിൽ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ സ്വർഗമാകട്ടെ നരകമാകട്ടെ ആ തീരുമാനിക്കപ്പെട്ടതിലേക്ക് അവൻ്റെ കാര്യങ്ങൾ എളുപ്പമായി വരും അതുകൊണ്ട് അമൽ ചെയ്യുന്ന ആളുകൾ കഷ്ടപ്പെടുന്ന ആളുകൾ ബുദ്ധിമുട്ടുന്ന ആളുകൾ നന്മ ചെയ്യുന്ന ആളുകൾ തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ സ്വർഗത്തിലേക്കുള്ള വഴിയിലൂടെയാണ് നടന്നു വരുന്നത് ആ സ്വർഗത്തിലേക്ക് വരുന്നതാണ് ആ കാണുന്നത് അമല് ചെയ്യാതെ മാറി നിൽക്കുന്നവരോ കുല്ലുൻ മുയസ്സറുൻ ലിമാ ഹുലുഖലഹു നരകത്തിന് വേണ്ടിയാണ് അവൻ പടക്കപ്പെട്ടതെങ്കിൽ ആ നരകത്തിലേക്കുള്ള വഴിയാണ് അവൻ്റെ മുന്നിൽ എളുപ്പമാവുകയും അവൻ നടന്നു നീങ്ങുന്നത് ആ വഴിയിലൂടെ ആയിരിക്കും അതുകൊണ്ട് എന്തിനാ എന്തിനാധ്വാനം എന്തിനാ അമിൽ എന്ന ചോദ്യം അപ്രസക്തമാണ് ആ അമിൽ തന്നെ ലക്ഷണമാണ് ആ അമിൽ തന്നെ തെളിവാണ് ഇവൻ സ്വർഗത്തിലേക്ക് സ്വർഗത്തിന് വേണ്ടി പടക്കപ്പെട്ട വ്യക്തിയാണെന്നതിന് വ്യക്തമായ തെളിവാണ് എന്ന് നീ മനസ്സിലാക്കണമെന്ന് നബി സല്ല അലൈവല് പറഞ്ഞു കൊടുക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിധിയുടെ കാര്യം പറഞ്ഞിട്ട് വിധിയിൽ തെറ്റിദ്ധരിച്ചിട്ട് പ്രാർത്ഥനയിൽ നിന്നാരും തന്നെ മാറി നിൽക്കരുത് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ തിന്മയിൽ നിന്നും അതിൻ്റെ വക്താക്കളിൽ നിന്നും മാറി നിൽക്കുകയും വേണം എന്തിനധികം തിന്മയുടെ സാഹചര്യങ്ങൾ തെറ്റുകുറ്റങ്ങളിലേക്ക് മാടി വിളിക്കുന്ന പശ്ചാത്തലങ്ങൾ സാഹചര്യങ്ങൾ അതിൽ നിന്ന് മിനീങ്ങൾ വിട്ടു നിൽക്കുകയും ഒഴിഞ്ഞു നിൽക്കുകയും വേണം മുഹിബ്യങ്ങൾ അങ്ങനെയായിരിക്കും അല്ല ഇഷ്ടമില്ലാത്തത് ചെയ്യൂലെന്ന് മാത്രമല്ല ഇഷ്ടമില്ലാത്ത മേഖലയിലേക്ക് തന്നെ അവർ പോകൂല ആ മേഖലയിലേക്ക് തന്നെ പോവില്ല ചില ആളുകൾക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം ചില ആളുകൾക്ക് ഇവിടെയും അബദ്ധം പറ്റി അവർ പറഞ്ഞു മോശപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് മുഹിബായ മുത്തക്കി മാറിപ്പോകേണ്ടതില്ല മോശപ്പെട്ട നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടതില്ല എന്തുകൊണ്ട് പകർച്ചവ്യാധി പടർന്ന് പിടിച്ച നാട്ടിൽ നിന്ന് ഒളിച്ചോടി ഒളിച്ചോടിപ്പോകരുത് എന്ന് നബി സല്ലാഹു അലഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് ഒരു നാട്ടിൽ ആകെ വ്യാധി വ്യാപിച്ചു പകർച്ചവ്യാധി രോഗം വന്നു ആ നാട്ടിൽ നിന്ന് പുറത്തേക്കാരും തന്നെ ഓടിപ്പോകരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെന്താ വേണ്ടത് അവിടെ തന്നെ ക്ഷമിച്ചും സഹിച്ചും വിധിയിൽ പൊരുത്തപ്പെട്ടും ആ നാട്ടിൽ തന്നെ എവിടെയുള്ളവർ കഴിഞ്ഞുകൂടണം കൂടണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഹദീസിലുണ്ടല്ലോ ഈ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ മോശം സാഹചര്യങ്ങൾ കുറ്റവാളികളും കുറ്റകൃത്യങ്ങളും തെമ്മാടിത്തരങ്ങളും നിറഞ്ഞ പ്രദേശം നാട് ആ നാട്ടിൽ നിന്നാരും തന്നെ പുറത്ത് കടക്കാൻ പാടില്ല അവിടത്തെ സാഹചര്യങ്ങളിൽ ജിഹാദ് ചെയ്തുകൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടണം എന്നല്ലേ അതിൽ നിന്ന് വരുന്നത് ഈ ക്യാസ് തുലനം ചെയ്യൽ വാസ്തവ വിരുദ്ധമാണ് ഈ ജൽപ്പനം അബദ്ധമാണ് രോഗികൾ രോഗം പടർന്ന നാട്ടിൽ നിന്ന് പുറത്തു പോകരുത് എന്ന് പറയാൻ കാരണമെന്താ വിധിയിൽ നിന്ന് ഒളിച്ചോട്ടം കൊണ്ടല്ല ഒരു നാട്ടിൽ പകർച്ചവ്യാധി വ്യാപിച്ചാൽ അവിടെ നിന്ന് ആ നാട്ടുകാർ പുറത്തു പോകരുതെന്ന് പറയാൻ കാരണമെന്താ കലാൽ നിന്ന് ഓടരുത് എന്ന അർത്ഥത്തിലല്ല നാട്ടിൽ നിന്ന് രോഗം ബാധിക്കാത്ത ആളുകൾക്ക് പുറത്ത് പോകാമെന്ന അനുവാദം ഇസ്ലാം നൽകിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ പോകണമെന്ന നിർദ്ദേശം ഇസ്ലാം നൽകിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക അൻഹുൽ വബഖിയ ഫീഹിൽ മർലാ ആരോഗ്യമുള്ള ആളുകൾ രോഗം ബാധിക്കാത്ത എല്ലാ ആളുകളും ആ നാട്ടിൽ നിന്ന് പുറത്തു പോകും അവിടെ വെറും രോഗികൾ മാത്രം ബാക്കിയാകും അവരുടെ ഭക്ഷണ കാര്യമോ മരുന്നിൻ്റെ കാര്യമോ ശുശ്രൂഷയുടെ കാര്യമോ ശ്രദ്ധിക്കാൻ ആളില്ലാതെ ആ നാട്ടിലുള്ള രോഗികൾ കഷ്ടപ്പെട്ട് മരിച്ചു പോകാനും വ്യാപകമായ നാശം ആ നാട്ടിലുണ്ടാകാനും സാധ്യതയുള്ളത് കൊണ്ട് അവിടെ രോഗം ബാധിക്കാത്തവർ പോകരുത് എന്ന് ശര പഠിപ്പിച്ചു മാത്രല്ല രോഗം പട പടർന്ന് പിടിച്ച നാട്ടിൽ നിന്ന് രോഗം പിടിപെടാത്ത ആൾ പുറത്തു പോയാൽ രോഗാണുക്കൾ അവൻ്റെ ശരീരത്തിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഓട്ടം കൊണ്ടും പുറത്തു പോകൽ കൊണ്ടും കാര്യമില്ല പുറത്തേക്ക് പോയാലും നേരത്തെ അവൻ്റെ ശരീരത്തിൽ അവൻ്റെ പ്രകൃതിയിൽ അവൻ്റെ ശരീരത്തിൽ കടന്ന് കയറിയ വൈറസുകൾ പുറത്ത് നാട്ടിൽ ചെന്നാൽ രോഗമുണ്ടാക്കും രോഗമില്ലാത്ത നാടിനത് ഭീഷണിയുമാകും അതുകൊണ്ടാണ് നബി നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങൾ പകർച്ചവ്യാധിയുള്ള നാട്ടിൽ നിന്ന് പുറത്തു പോകരുത് എന്ന് പറഞ്ഞത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അങ്ങനെയല്ല മോശം സാഹചര്യങ്ങൾ തെമ്മാടിത്തരങ്ങളിലേക്ക് വഴുതി വീഴുന്ന സാഹചര്യങ്ങൾ തിന്മയിലേക്ക് പ്രചോദനം നൽകുന്ന അവസരങ്ങൾ അതൊക്കെയുള്ള നാട്ടിൽ നിന്ന് പുറത്തു പോകൽ മുഹിബിന് ഒരിക്കലും അവന്റെ മഹബത്തിന് തടസ്സമാവുകയോ അള്ളാഹുവിന്റെ കലാ കതിരിൽ പൊരുത്തപ്പെടുന്നതിന് തടസ്സമാവുകയോ ചെയ്യില്ല എന്ന് മാത്രമല്ല പ്രതികൂല സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കരുത്തില്ലാത്ത മിനിങ്ങൾ തിന്മയുടെ സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കരുത്തില്ലാത്തവർ തിന്മയിലേക്ക് മാടി വിളിക്കുമ്പോൾ സാഹചര്യങ്ങൾ അവനെ വിളിക്കുമ്പോൾ അതിൽ ചെന്ന് വീഴുന്ന മനുഷ്യൻ ആ സാഹചര്യത്തിൽ നിന്നും ആ നാട്ടിൽ നിന്നും നിർബന്ധമായി മറ്റു പ്രദേശങ്ങളിലേക്കോ നാടുകളിലേക്കോ സാഹചര്യങ്ങളിലേക്കോ മാറി നിൽക്കണമെന്ന് പരിശുദ്ധീൻ മുൻഗാമികൾ പലരും അങ്ങനെയിരുന്നു മോശം സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടോ തൽക്കാലം അവിടുന്ന് മാറി നിൽക്കുക നമ്മുടെ പട്ടണത്തിലുണ്ടോ തൽക്കാലം അവിടെ മാറി നിൽക്കുക നമ്മുടെ കടയിലുണ്ടോ വിടുന്ന് മാറി നിൽക്കുക കരുത്തുള്ള മനുഷ്യനാണെങ്കിൽ അവിടെ അവൻ സമർത്ഥനും പവറുള്ള മനുഷ്യനാണെങ്കിൽ അവൻ ഉത്തമം അതാണ് പക്ഷേ എനിക്ക് എന്നെ വിശ്വാസമില്ല ഞാൻ അവിടെ വഴുതി വീഴും എനിക്കെന്നെ നിയന്ത്രിക്കാൻ സാധ്യതയില്ല എന്ന് ബോധ്യമുള്ള മനുഷ്യൻ ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം അതാണ് യോഗ്യരായ മഹാരഥന്മാരായ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്നത്തെ ഇറാഖിന്റെ തലസ്ഥാനമായ ബഹദാദ് അക്കാലത്തെ ഉരുണ്ട ഭൂമിയിൽ ഏറ്റവും മോശപ്പെട്ട സ്ഥലമായിരുന്നു ബഹദാദ് ജ്ഞാനികൾ പറഞ്ഞു മഹാനായ ഇബിനുൽ മുബാറക് റഹിമഹുല്ല പറയുന്നുണ്ട് ഞാൻ കിഴക്കൻ നാടുകൾ ചുറ്റിക്കറങ്ങി കണ്ടു വെസ്റ്റേൺ കൺട്രി പടിഞ്ഞാറൻ നാടുകൾ മുഴുവൻ ഞാൻ നടന്നു കണ്ടു കണ്ടുദിനെ പോലെ നാശം പിടിച്ച ഒരു നാട് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടേയില്ല ഇബിനുൽ മുബാറക് റഹിബകുല്ല ഇത് സമൂഹത്തോട് പറഞ്ഞപ്പോ കേട്ടുനിന്നിരുന്ന ആളുകൾ ചോദിച്ചു അല്ലയോ അഭിവന്യ ഗുരു എന്തുകൊണ്ടാണ് ബഗ്ദാദിനെ നിങ്ങൾ ഇങ്ങനെ വിമർശിക്കുന്നത് ആ മഹാനായ ജ്ഞാനി എന്തറിയോ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിച്ചു കൊടുത്തിട്ടുണ്ട് യൂപ്രട്ടീസും ടൈഗ്രീസും ഉൾക്കൊള്ളുന്ന പ്രദേശം പ്രകൃതിരമണീയമായ മേഖല സർവോപരി ഇന്ന് നാം കാണുന്നുണ്ടല്ല ഭൂമിക്കടിയിൽ പൊന്നും എണ്ണയും വിളയുന്ന ലോകരാഷ്ട്രങ്ങളിൽ മുൻപന്തിയിലുള്ള ഒരു രാഷ്ട്രമാണ് ഇന്നും ഇറാഖ് അള്ളാഹുസുബുഹാന ഹൂവത്ത ആല യഥേഷ്ടം അവന്റെ അനുഗ്രഹങ്ങൾ ചൊരിച്ചു കൊടുത്തു പക്ഷേ ആ നാട്ടുകാർക്ക് ആ അനുഗ്രഹം മനസ്സിലാക്കാൻ സാധിച്ചില്ല അവർ നന്ദിയില്ലാത്ത തെമ്മാടികളായി മാറി ബഗദാദിലെ ജനങ്ങൾ വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് ഹറാമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിന് യാതൊരു മടിയുമില്ല ഹെറാം അവർക്ക് വിഷയമേ അല്ല ഇതാണ് ഇന്നത്തെ ബഗദാദിൻ്റെ അവസ്ഥ വർത്തമാനകാലത്തെ ദുബൈ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം അല്ലേ മതേതര മതേതര രാഷ്ട്രമായ നമ്മുടെ ഭാരതത്തിലുള്ള നിയമങ്ങൾ പോലും ഈ ഭാരതത്തിലുള്ള നിയന്ത്രണം പോലും അറബി രാജ്യമായ അല്ലേ ദുബൈക്കില്ല എല്ലാ തോന്നിയാസവും ചെയ്യാൻ നിയമമുണ്ട് നിയമം കടലാസിലെ പുലിയായി അവശേഷിക്കാൻ ദുബൈയിലൊക്കെ പോയി ജോലി ചെയ്യുന്ന ആളുകൾ പറയാറുണ്ട് നല്ല ഹിമ്മത്തില്ലാത്തവൻ അല്ലെങ്കിൽ അള്ളാൻ്റെ തൗഫീഖ് കിട്ടാത്തവൻ പെട്ടുപോകും സ്ഥാലേ പെട്ടുപോകും അതാണ് അവിടുത്തെ അവസ്ഥ ഈ അവസ്ഥയിൽ അള്ളാഹുവിന്റെ നിഴമത്തുകൾ അവഗണിക്കുകയും അതിനർഹമായ ശുക്രു ചെയ്യാതെ ഹറാമിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു വിഭാഗം ആളുകളാണ് ബഹദാദിലുള്ളത് അതുകൊണ്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഷറായ നാട് മോശപ്പെട്ട പ്രദേശം ബഹദാദാണെന്ന് ഇബിനുൽ മുബാറക് വലമിമുറാൻ ഖുറാസാൻ പട്ടണത്തിൽ മുബാറക് മുബാറക്കെത്തിയപ്പോ ജനങ്ങൾ ചോദിച്ചു കൈഫ ബഗ്ദാദ് കുറച്ചുനാൾ തങ്ങിയല്ലോ എങ്ങനെയെൻറെ അവിടുത്തെ അനുഭവങ്ങളൊക്കെ എങ്ങനെയാ ഞാൻ അവിടെ കണ്ടത് മൂന്ന് ഗ്രൂപ്പിനെയാണ് ബഗ്ദാദിൽ ഞാൻ തങ്ങി കുടുങ്ങിപ്പോയതാണ് ഞാൻ അവിടെ കണ്ടത് മൂന്ന് വിഭാഗത്തെയാണ് മുൻകോപികളായ പട്ടാളക്കാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പാവപ്പെട്ട നിരാപരാധികളെ ഉപദ്രവിക്കുന്ന പോലീസുകാർ ഇപ്പുറത്തേക്ക് നോക്കിയാൽ ആക്രാന്തം പിടിച്ച ആർത്തി പിടിച്ച ഒരു വിഭാഗം ബിസിനസ്സുകാർ കച്ചവടക്കാർ ഈ വിഭാഗങ്ങൾക്കിടയിൽ പണ്ഡിതന്മാരുണ്ട് ആ പണ്ഡിതന്മാർ ഹൈറാന അവർ പരിഭ്രമിച്ചിരിക്കുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ ആരെ ഉപദേശിക്കണമെന്നറിയാതെ ഈ തിന്മയിൽ നിന്നെങ്ങനെ സമൂഹത്തെ രക്ഷപ്പെടുത്തുമെന്നറിയാതെ അവർ നട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു വിഭാഗം പണ്ഡിതന്മാരുമാണ് അവിടെയുള്ളത് മഹാനായ ഇബിനുൽ മുബാറക് മക്കയിലേക്കുള്ള യാത്രാ മധ്യ എന്നത്തെ പോലെ ഒന്നും അല്ലല്ലോ പായക്കപ്പലുണ്ട് പക്ഷെ കരമാർഗമായിരുന്നു കൂടുതലും യാത്ര മക്കയിലേക്കുള്ള യാത്രാ മധ്യേ യാത്രാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പതിനാറ് ദിവസം ചരിത്രത്തിൽ കാണാം അവിടെ മക്കയിലേക്ക് യാത്ര തുടരുമ്പോ പതിനാറ് ദിവസം അവിടെ യാത്രക്കിടയിൽ നിർബന്ധിത സാഹചര്യത്തിൽ ബഗദാദിൽ തങ്ങേണ്ടി വന്നു തങ്ങേണ്ടി വന്നു പതിനാറാം ദിവസം യാത്ര പുറപ്പെടുമ്പോ യഥുസിത്താഷറീനാറ പതിനാറ് സ്വർണ നാണയങ്ങൾ ദാനം ചെയ്തിട്ടാ പോകുന്നത് എന്തേ നിങ്ങൾ പതിനാറ് കണക്കാക്കി കൊടുക്കുന്നത് ഒന്നുമല്ല കഫാറത്തല്ലി മക്കാമിഹി ഈ ദുഷിച്ച മേഖലയിൽ ഞാൻ പതിനാറ് ദിവസം തങ്ങിയിട്ടുണ്ട് അതിൽ വന്ന തെറ്റുകുറ്റങ്ങളും മോശം ചിന്തകളും വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രായശിത്തമാകട്ടെ എന്തിനപ്പ ഭഗദാദിൻ്റെ പണ്ടത്തെ കഥ പറയുന്നത് ഒരു പാഠമാകാൻ പണ്ടത്തെ മോശപ്പെട്ട സാഹചര്യം കൂടുതലുണ്ടായിരുന്ന ഭഗദാദിനെ മഹാന്മാരായ ആളുകൾ എങ്ങനെ കണ്ടു ആ നാട്ടിൽ എങ്ങനെ കഴിഞ്ഞു എന്ന് പഠിക്കുമ്പോൾ മോശപ്പെട്ട സാഹചര്യങ്ങളിൽ എനിക്കും നിങ്ങൾക്കും എങ്ങനെ കഴിയണം എങ്ങനെയാണ് കഴിയേണ്ടത് എന്ന പാഠം പഠിക്കാൻ വേണ്ടിയാ അല്ലാതെ ഭഗദാദിൻ്റെ കഥ പണ്ടത്തെ കഥ കേട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പതിനാറ് ദീർഘം മഹാനായ ഇബിനുൽ മുബാറക് റഹിമഖുല്ല സ്വതൊക്കെ ചെയ്താണ് യാത്ര പുറപ്പെടുന്നത് ജ്ഞാനികളിൽ ഒരുപാട് പ്രഗത്ഭന്മാർ ഒരുപാട് ഇമാമുകൾ അക്കാലത്തെ ആ സാഹചര്യങ്ങൾ കണ്ടുകൊണ്ട് ഭഗതാദിന രൂക്ഷമായി വിമർശിക്കുകയും അങ്ങോട്ട് പോകുന്നതിൽ നിന്ന് ദുർബല മനസ്കരായ വിശ്വാസികളെ തടയുകയും ചെയ്തതായി ചരിത്രത്തിൽ കാണാം മഹാനായ അബ്ദുല്ല സീസർ നിയാഹ്വാൻ മഹാനായു പറയുന്നുണ്ട് അള്ളാഹു സുബാനൊ അതില് പത്തില് ഒമ്പതും ഇറക്കിയത് ബാക്കി ഒരു ഭാഗമാണ് മറ്റു ഭൂമിയിൽ എല്ലായിടത്തും അള്ളാഹു സപ്ലൈ ചെയ്തത് ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോ ആ നാട്ടിൽ ഇതിൻ്റെ സംഘാടകർ പറഞ്ഞു വിസ്താദെ അള്ളാഹു കിബർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോറിയിൽ കിബർ അള്ളാഹു ഇറക്കി ഇറക്കിയപ്പോൾ അതിൽ തൊണ്ണൂറ് ശതമാനം ലോഡ് ഞങ്ങളെ നാട്ടിലാ ഇറക്കിയത് ബാക്കിയുള്ള പത്ത് ശതമാന കേരളത്തിൽ ഇന്ത്യയിലും ലോകത്തെല്ലോടത്തും അള്ളാഹു വിതരണം ചെയ്തത് തൊണ്ണൂറ് ശതമാനം